ഈ കാശ് ഡീമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നതിന് ഇടയിൽ നിങ്ങൾ എങ്ങനെ സിനിമ ഇറക്കി? ഫുൾ വൈറ്റ് ആയിരുന്നല്ലേ സാധനം? ഞാൻ ഒഴിച്ച് ബാക്കിയല്ല. അല്ലേ, ഒരു ആഴ്ച എന്തോ ഡിലേ ആയിപ്പോയി. സെൻസർ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി. ട്രിവാൻഡ്രത്തായിരുന്നു ഞങ്ങൾ പോയിരുന്നു. സെൻസറിങ് ഓഫീസേഴ്സ് ഇത് പടം കണ്ടിട്ട് ഗംഭീരമായി എന്നൊക്കെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞു. മേനക ചേച്ചി, ചിപ്പി ചേച്ചിയൊക്കെ ഉണ്ട്, അവരൊക്കെയാണ് സെൻസറിങ്ങിന് ഉണ്ടായിരുന്നു. വേറെ രണ്ടു മൂന്ന് പേരും ഉണ്ട്. അവര് പറഞ്ഞ് ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങള് ഹാപ്പി ആയിട്ട് ഇറങ്ങുവാണ്. അവിടുന്ന് നേരെ ഇറങ്ങി ഞങ്ങള് UFO ക്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ ചെന്നൈയിലേക്ക് പോവാണ്. ചെന്നൈയിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാൻ നേരത്ത് അവിടെ ബില്ല് കൊണ്ടുവന്ന ആള് പറഞ്ഞു, സാർ 1000 നോട്ട് എടുക്കൂല. എന്താ അല്ല, അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പൊ TV ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ ഇതൊന്നും എടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഷോക്കായി. ഞങ്ങള് രണ്ടും കൽപ്പി ചെന്നൈ പോയി, പടം അപ്ലോഡ് ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനെ ഡിസ്കഷൻ നടന്നതും. ദിലീപേട്ടനെ വിളിച്ചു നാഷിക. അപ്പൊ തന്നെ തീരുമാനിച്ചു നമുക്ക് ഒരാഴ്ച എക്സ്റ്റെൻഡ് ചെയ്യാം. അല്ല, സാധാരണ ഒരു സിനിമ ഇറങ്ങുമ്പോ എല്ലാവർക്കും ഒരു പേടിയാണ്, അത് പടം ആളുകൾ എടുക്കുമില്ലയോ, അത്രേ ഉള്ളൂ. ഇത് രണ്ട് പേടിയായിരുന്നു. കാരണം ആളുകൾ എടുത്താൽ തന്നെ തിയേറ്ററിലേക്ക് ആളുകൾ വരുമോ? കാരണം അവരുടെ പ്രൈമറി നീഡ്സിലൊന്നും വരുന്ന കാര്യങ്ങളെല്ലാം. ഇതിൽ കട്ടായി പോയ കുറെ സീനുകളുണ്ടോ? അതില് ദൈവം അനുഗ്രഹിച്ച ഒരു ഷോട്ട് പോലും കളഞ്ഞു. അങ്ങനത്തെ ക്യാമറമാനായിരുന്നു ഞങ്ങളുടെ.